നമുക്ക് ചീര ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് ഇതാ ഇത്രയും ചീര എടുത്തിട്ടുണ്ട്. ഇത് പാലക് ചീരയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നാട്ടിലൊക്കെ കിട്ടുന്ന റെഡ് കളർ ചീര യൂസ് ചെയ്യാം, ഏത് ചീര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാലക് ചീര. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, ലൈറ്റായിട്ട്. ചീര നല്ലോണം മുഴുകുന്ന പോലെ ഒന്നും വെള്ളം ഒഴിക്കണ്ട, ലൈറ്റായിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ്സ് മതി കേട്ടോ. 2 മിനിറ്റ്സിൽ ഇത് റെഡി ആവും. ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിന്റെ തണ്ടൊന്നും എടുത്തിട്ടില്ല, ലീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലീഫ് മാത്രം മതി. ഇത് ഇപ്പൊ നമ്മുടെ ചീര കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്യാം. ഇത്ര കുക്കായാൽ മതി, ഹാഫ് കുക്ക് മതി. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ഒന്നും കൂടെ കുക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ ഇത്ര കുക്ക് ചെയ്താൽ മതി. ഇതാ ഈ ഒരു അളവിന് ഇലയെല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ആറിയ ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇതൊന്ന് ആറട്ടെ. അപ്പൊ നമ്മുടെ ചീര നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഞാൻ ചീര മാത്രം ആഡ് ചെയ്യാം, വെള്ളം കളയണ്ട. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം ആഡ് ചെയ്യാം, ബിക്കോസ് ചീരേൻ്റെ വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഈ വെള്ളം കളയണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ ബിരിയാണിയിൽ നമ്മൾ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടും, ഗാർലിക് ആൻഡ് ജിഞ്ചർ. സോ അത് തനിയായിട്ട് ഞാൻ ക്രഷ് ചെയ്യാണ്ട് ഇതിൽ തന്നെ ഇട്ട് ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു 4 അള്ളി ഗാർലിക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ തന്നെ അത്ര തന്നെ വലിപ്പത്തിലുള്ള ഇഞ്ചിയും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരേ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. അപ്പോൾ എനിക്ക് ഞാനൊരു മീഡിയം സ്പൈസിയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഒരേ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം, പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ചീരയുടെ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് ചീര. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുക്കർ ഓൺ ചെയ്ത് ചൂടാക്കാം. ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീയിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പു പിന്നെ ഏലക്ക പട്ട ബിരിയാണിന്റെ മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലോവ്, സിനമൻ ആൻഡ് കാർഡമം. പിന്നെ കുറച്ച് പെരുംജീരകം, ഫെനൽ സീഡ്സ്, അതും കൂടെ ആഡ് ചെയ്തു. ഫെനൽ സീഡ് ആഡ് ചെയ്താൽ നല്ലോണം സ്മെല്ല് വന്ന ഉടനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളി,
കുറച്ച് നല്ല വലിയ സൈസിൽ ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് ആഡ് ചെയ്തിട്ടുണ്ട് സ്ലൈസ്ഡ് ആയിട്ട് കട്ട് ചെയ്ത വലിയുള്ളി അപ്പോൾ വലിയുള്ളി ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഓണിയൻ ഉള്ളി കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ചീരയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മളെ ചീര കുറച്ച് കുക്കായതാണ് ഹാഫ് കുക്ക് ആയതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ആയിക്കോളും ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ക്വാർട്ടർ ടീസ്പൂൺ ടെർമറിക് പൗഡർ പിന്നെ സ്പൈസി എന്നും ജാസ്റ്റ് വേണമെങ്കിൽ എരിവ് എന്നും ജാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം ഞാൻ ആ പച്ചമുളകിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യാം പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് സോൾട്ട് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ബിരിയാണി മസാല ഒരു ടീസ്പൂൺ ഞാനിവിടെ ഗരം മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏത് ബിരിയാണി മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ബിരിയാണി അരി ഞാനിവിടെ ജീരകശാല അരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ബാസ്മതി റൈസോ ഏത് അരി വേണമെങ്കിലും ബിരിയാണി അരി വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ 1 കപ്പ് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഗ്രീൻ കളർ റൈസ് ആയിരിക്കും ഇനി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വാട്ടർ ആണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഹോട്ട് വാട്ടർ ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചീരേൻ്റെ മിക്സിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം വെള്ളം പിന്നെ നമ്മുടെ ചീര നേരത്തെ ചീര ബോയിൽ ചെയ്ത വെള്ളം അതിൽ നല്ല അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം ഇത് തീരെ കുറവ് മീഡിയം എരിവാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നും നോർമൽ ഒരു എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് ഇനി മല്ലി പുതിന ആഡ് ചെയ്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ച മല്ലി പുതിനയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നോർമൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിലിന് കറക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു വിസിലിന് ഇനി നമ്മൾ തണിഞ്ഞിട്ട് എയറെല്ലാം ഫുള്ളായി റിലീസായതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കുക്കറിൻ്റെ എയറെല്ലാം റിലീസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം
സൂപ്പറാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണും കൂടെ ഗീ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് മാത്രമേ നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സ്പൂണും കൂടെ ഗീ. ഓക്കെ, ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂടുള്ള കാരണം കുഴകുഴാന്നുണ്ടാവും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ലോണം ആറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആ നെയ്യ് ഒന്ന് എല്ലാ സ്ഥലത്തും ആകുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലൈറ്റായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ചൂട് തണിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റിക്ക് ആയിപ്പോകും. നമ്മൾ കുക്കറിൽ വെച്ച കാരണം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ അങ്ങനെ സ്റ്റിക്കിയൊന്നും ആയിട്ടില്ല. പക്ഷേ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് തണിഞ്ഞ് വരുമ്പോഴാണ്, ആറിയിട്ട് വരുമ്പോഴാണ് ഇത് നല്ലൊരു പരുവത്തിലായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ആറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചീര ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക് ചീരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്ന റെഡ് ചീര വെച്ചിട്ടും റെഡ് കളർ ചീര വെച്ചിട്ടും ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചീര അങ്ങനെ കറി വെച്ചിട്ടും അല്ലെങ്കിൽ ഉപ്പേരി മാതിരിയെല്ലാം കൂട്ടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ എവിടെയും അതിൻ്റെ ലീഫ് ഇങ്ങനെ കാണാനും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ളതാണ്, ഹെൽത്തിയും കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചീര ബിരിയാണി, പപ്പടം, ഒനിയൻ റൈത്ത, പിക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ചീര ബിരിയാണിൻ്റെ കോംബോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.